നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറാം തീയതിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു പ്രസ്താവന നടത്തുന്നത് അദ്ദേഹം ഉള്ളിൽ തട്ടി രോഷം പൂണ്ട് ഒരു കാര്യം ഈ പാർലമെന്റിലെ പ്രതിപക്ഷാംഗങ്ങളോട് പറഞ്ഞിരുന്നു എന്തു വില കൊടുത്തും പാകിസ്ഥാൻ പിടിച്ചടക്കിയിരിക്കുന്ന കശ്മീരിൻ്റെ ഭാഗം തിരിച്ചു പിടിക്കും അതിനുവേണ്ടി ജീവൻ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അമിത് ഷാ ആ പാർലമെൻറ്റിൽ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് വെറുതെ പറഞ്ഞതല്ല അതിനും മാസങ്ങൾക്ക് മുമ്പ് കരസേനാ മേധാവിയായിരുന്ന മനോജ് നരവനെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അതായത് കശ്മീരിൻ്റെ ഭാഗം പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കാൻ സേനയ്ക്ക് വ്യക്തമായ പദ്ധതിയുണ്ട് അതിന് ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു പാർലമെൻറ്റിൻ്റെ സമ്മതമുണ്ടെങ്കിൽ സേന സജ്ജമാണ് എന്ന് പറഞ്ഞു രാജ്യരക്ഷാ മന്ത്രിയായ രാജ്നാഥ് സിംഗ് അദ്ദേഹവും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രമേയമനുസരിച്ച് ജമ്മുകാശ്മീരിലെ പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന ഭൂഭാഗങ്ങളും നമ്മുടേതാണ് അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കുന്നതിൽ നമുക്ക് യാതൊരു തടസ്സങ്ങളുമില്ല എന്ന് രാജ്നാഥ് സിംഗും തറപ്പിച്ചു പറയുന്നു ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാൻ ഈ അധിനിവേശം കശ്മീരിലേക്ക് അധിനിവേശം നടത്തിയതിനു ശേഷം ആ ഭൂമി തിരിച്ചു വേണം തിരിച്ചു പിടിച്ചിരിക്കും പാകിസ്ഥാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ ഒരേ ഒരു സർക്കാർ ആയിരിക്കും ഈ നരേന്ദ്രമോദി സർക്കാർ അത് വെറുതെ പറയുകയായിരുന്നില്ല കാശ്മീർ തിരിച്ചെടുക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പാക് ഓക്കുപ്പൈഡ് കശ്മീർ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കിക്കഴിഞ്ഞു ആ പദ്ധതിയുടെ രൂപരേഖ ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേശപ്പുറത്തുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് നടപ്പിലാക്കാം അതായത് നാൽപ്പത്തി അയ്യായിരം ടണ്ണിൻ്റെ ഒരു വിമാനവാഹിനി കപ്പൽ ഇന്ത്യ നിർമ്മിച്ചതോടുകൂടി ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതോടുകൂടി പാക്കിസ്ഥാന് മേൽ വലിയൊരു മേൽക്കയ്യാണ് ആയുധരംഗത്ത് നമ്മൾ നേടിയത് എഫ് ഐറ്റിൻ വിമാനങ്ങളടക്കമുള്ള ഈ വിമാനവാഹിനി കപ്പൽ മുംബൈ തുറമുഖത്തു നിന്നും അങ്ങ് അറബിക്കടലിലേക്ക് ഇറങ്ങിയാൽ പാകിസ്ഥാനിലെ എല്ലാ തുറമുഖങ്ങളും ഭയന്ന് വിറയ്ക്കും അതോടൊപ്പം ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ കാവൽ നിൽക്കുന്ന അൻപതിനായിരത്തോളം വരുന്ന കരസേന ഭടന്മാർ അവർക്ക് പിന്തുണയുമായി ആർട്ടിലറി സേന അതോടൊപ്പം തന്നെ ടാങ്കുകൾ ഇതെല്ലാം തന്നെ സുസജ്ജമായി പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കശ്മീർ തിരിച്ചെടുക്കാൻ സജ്ജമായിരുന്നു അതിനോടൊപ്പം വ്യോമസേന റാഫേൽ യുദ്ധവിമാനങ്ങളുടെ വരവോടുകൂടി ഇന്ത്യക്ക് ഏതു നിമിഷവും പാക് അധീന കശ്മീർ തിരിച്ചെടുക്കാവുന്ന സ്ഥിതിയുണ്ടായി ഈ റാഫേൽ വിമാനങ്ങളിൽ ഇസ്രയേൽ നിർമ്മിത ലേസർ ബോംബുകൾ വഹിക്കാനാകും ഈ ബോംബുകൾക്ക് പാകിസ്ഥാൻ്റെ നിർണായകമായ സ്ഥലങ്ങൾ ആയുധപ്പുരകൾ ഇതെല്ലാം തകർക്കാനാകും ഇതിനു മുന്നിൽ പകച്ചു നിൽക്കാൻ മാത്രമേ പാകിസ്ഥാന് സാധിക്കുള്ളൂ അവർക്ക് എഫ് സിക്സ്റ്റീൻ വിമാനം ഉപയോഗിച്ച് പ്രത്യാക്രമണത്തിന് സാധിച്ചേക്കും പക്ഷേ ഈ എഫ് സിക്സ്റ്റീൻ നമ്മുടെ റാഫേൽ വിമാനങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല കരസേനയ്ക്കും നാവികസേനയ്ക്കും അതുപോലെ തന്നെ വ്യോമസേനയ്ക്കും ഇന്ന് ബ്രഹ്മോസിൻ്റെ ശക്തിയുണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് പാക് ഓക്കുപ്പൈഡ് കശ്മീർ തിരിച്ചു പിടിക്കുക എന്ന ഒരു തന്ത്രം എന്ന ഒരു പദ്ധതി ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ പിന്നീട് കോവിഡ് മഹാമാരിയുടെ വരവോടുകൂടി അത് മാറ്റിവെക്കപ്പെടുകയായിരുന്നു തുടർന്ന് നമ്മുടെ സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണം ഇതെല്ലാം ഈ പദ്ധതി മാറ്റിവയ്ക്കാൻ കാരണമായിട്ടുണ്ട് പക്ഷേ ഇന്ന് ഭാരതം തക്കം പാർത്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരു സാഹസം കാണിക്കാൻ വേണ്ടി ഇന്ത്യ കാത്തിരിക്കുകയാണ് അങ്ങനെയൊരു സാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ പാക് ഓക്കുപ്പൈഡ് കശ്മീർ എന്ന് നാം വിളിക്കുന്ന പാക് അധീന കശ്മീർ ഇന്ത്യയുടെ വരുതിയിലാക്കാൻ ഇന്ത്യയുടെ പൂർണ്ണമായും ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി കാത്തിരിക്കുകയാണ് മോദി സർക്കാർ वेपस् तुम्हें